2020 നവംബർ 11-നായിരുന്നു മലപ്പുറം പുലാമന്തോൾ പാലൂർ സ്വദേശിയായ പാറന്തോടൻ ഹസൻകുട്ടി പാങ് സ്വദേശിയായ നിർധന യുവതിക്കും കുടുംബത്തിനും മോഹന വാഗ്ദാനങ്ങൾ നൽകി രണ്ടാം വിവാഹം ചെയ്തത്. തന്റെ ആദ്യ ഭാര്യ അറിയരുതെന്ന കർശന നിബന്ധനകളോടെ യുവതിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. ആ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. رب العالمين والصلاة والسلام على سيدنا محمد وعلى آله سيدنا محمد. زوجتك وأنكحتك بنتي بمهر هذا الحلي من الذهب قبلت نكاحها وتزويجها بهذا المهر المذكور ورضيت به وصلى الله وسلم على سيدنا محمد وعلى سيدنا محمد. عندما قال صرنا برنا مهرنا بغرماي നിങ്ങൾക്ക് ഞാൻ ഭാര്യയാക്കി ഇണയാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ മകൾ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി ഞാൻ നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അങ്ങനെ നവംബർ 17-ന് വിവാഹവും മധുവിധവും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ യുവതിയുടെ ഫോണിലേക്ക് യാതൊരു കാര്യമോ കാരണമോ മുഖവുരയോ ഇല്ലാതെ ഭർത്താവ് ഹസൻകുട്ടി വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു, ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മൂന്നാം തലാക്ക് എന്നിങ്ങനെ. ഇക്കാര്യം ഇന്ന് തന്നെ നിന്റെ ബാപ്പയോട് പറയാനായി ഞാൻ പോകുന്നുണ്ട് എന്നും, തുടർന്ന് നാളിതുവരെ നാട് കേട്ടിട്ടില്ലാത്ത വിധം തൻ്റെ ആദ്യ ഭാര്യയെയും കൂട്ടിയാണ് ഭർത്താവായ ഹസൻകുട്ടി 70 വയസ്സുള്ള യുവതിയുടെ പിതാവിൻ്റെ മുന്നിലേക്ക് എത്തി മുത്തലാക്ക് ചൊല്ലിക്കേൾപ്പിക്കുന്നത്. ഇത് വിശ്വസിക്കാനാവാതെ ഒരിക്കൽ കൂടി പറഞ്ഞു കേൾപ്പിക്കാൻ കൊണ്ട് യുവതി ആവശ്യപ്പെടുന്നുണ്ട്. അരുതേ എന്ന് കേണപേക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അവർ അത് ആവശ്യപ്പെടുന്നത്. ആ ഓഡിയോ കേൾക്കാം. എന്താ തീരുമാനം പറയുമോ? എന്നോട് പറഞ്ഞില്ല എന്ത് തീരുമാനങ്ങളാണ്, എന്ത് തീരുമാനാണ്? ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഉപ്പാനോടും പറഞ്ഞു എന്നെ മൂന്ന് മൊഴി ചൊല്ലി എന്നുള്ളത്. കാക്കുവിനോടും പറഞ്ഞു എന്ന് പറഞ്ഞു മൂന്ന് മൊഴി ചൊല്ലിയങ്ങള്. മൂന്ന് മൊഴി ചൊല്ലിയോ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ, എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞോ പറയാൻ വേണ്ടി പറഞ്ഞില്ല. അപ്പൊ ഞാൻ വൈക്കോടി വന്നപ്പോഴത്തേക്ക് പോയി അവിടുന്ന്. മൂന്ന് മൊഴി ചൊല്ലിയോ നിങ്ങള്? എനിക്ക് അത് അറിയേണ്ടത്. ആ മൂന്ന് മൊഴി ചൊല്ലി. ഉറപ്പാണോ മൂന്ന് മൊഴി? ഞാനോട് ഫോണിൽ കൂടെ എന്തേ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നെ കെട്ടുന്ന സമയത്ത് വീട്ടിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു വ്യത്യാസമാക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരൂ. ഞാൻ പറഞ്ഞില്ല വേണ്ട, മുതലും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞാ മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങളെന്നോട് അതൊക്കെ ആയിക്കോട്ടെ, ഇനി വീട്ടിലറിഞ്ഞാലോ, ഇനിയെ പ്രശ്നമില്ല, ബാപ്പിയും ഒക്കെ എന്റെ കൂടെ നിൽക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് സമാധാനം കിട്ടൂല, വീട്ടിലറിഞ്ഞോട്ടെ എന്നൊക്കെ ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ കുടിച്ച് നിങ്ങൾ എന്നോട് സത്യം ചെയ്തതല്ലേ, ഉമ്മാനെ ബാപ്പാനെ കുടിച്ച് സത്യം ചെയ്തതല്ലേ, ജീവനോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും ഇനി എന്നുള്ളത് പറഞ്ഞിട്ടല്ലേ അസുഖക്കോ ഞാനായി നിന്നത്. ഒറ്റടിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് നിക്കാവും ചെയ്തിട്ട് ഒഴിവാക്കി അപ്പൊ നിങ്ങക്ക് അന്ന് പറഞ്ഞുവിടുന്നില്ല എനിക്ക് പറ്റില്ല പറഞ്ഞോ പോലെ ഇരുന്ന് എന്നോട് ഇങ്ങനെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നോ കാക്കോ. നിങ്ങൾ എന്നോട് കൂടെ നിക്കാൻ എന്നോട് പറഞ്ഞതല്ലേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടല്ലേ. ഞാനിതിനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ. ഇത്
നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ കൂടെ ഉണ്ടായാ മതി. എനിക്ക് ഒന്നും തരണ്ട, നിങ്ങള് എനിക്ക് ചെലവിനും തരണ്ട. ഇനിയിപ്പോ വേറെന്റെ അടുത്തേക്ക് വരിക, എന്റെ കൂടെ ഒന്നും നിക്കൊന്നും വേണ്ട. ഞാൻ ഭാര്യയാണ് എന്നുള്ളൊരു സ്ഥാനം മാത്രം തന്നാ മതി. നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലായിരുന്നില്ലേ കാക്കോ ഞാൻ എന്തിനും കൂടെ ഉണ്ട് എന്നുള്ളത്? പറഞ്ഞതല്ലായിരുന്നില്ലേ? ഞാനും അങ്ങോട്ട് വന്നോന്നല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ? തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു എക്കുംകുട്ടിനെങ്കിലും ഇനിയെ ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഞാൻ കല്യാണം കഴിക്കും. ഇല്ല അല്ലെങ്കിൽ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കും ഉറപ്പാണ്. ഇതാണെങ്കിൽ എനിക്ക് ഒന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് നിക്കാവും ചെയ്തു. എന്ത് ടെൻഷൻ ആവരുത്, എനിക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാ മതി. ഞാൻ എന്റെ കൂടെ ഉണ്ട്. ഹലോ 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 ഹലോ, നിങ്ങൾ എന്താ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്നിടങ്ങ് കുഴപ്പമില്ല പ്ലീസ്. നമ്മൾ അത്രയും പറഞ്ഞതല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം വരും. മൂന്ന് കുട്ടികളും ഭാര്യ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതില് വീട്ടിലത് പ്രശ്നമാവും എന്നുള്ളത് അത് അറിയായിരുന്നു. നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവാ, അങ്ങനെ കുഴപ്പമൊക്കെ ഉണ്ടാവും, അത് സാരല്ലേ? അതൊക്കെ നമുക്ക് പരിഹരിക്കാന്നൊക്കെ നമ്മള് പറഞ്ഞതല്ലായിരുന്നില്ലേ? എന്നിട്ട് പിന്നെ ഒറ്റയടിക്ക് മൂന്നാമും കൂടെ ബസ് നോക്കി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതല്ലേ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ? ഇല്ലേ? ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാതാക്കൂന്ന് പറ. നിങ്ങൾക്ക് കൂടെ നിക്കാൻ പറ്റുമോ? ഒന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ കാല് പിടിച്ച് പറയാണ്. ഹലോ, പിന്നെയും പിന്നെയും വീണ്ടും പറയാ, ഞാൻ കാല് പിടിച്ച് വരെ മക്കളെ പിടിച്ച് വരെ എന്നോട് സത്യം ചെയ്തതല്ലേ? ഞാൻ അങ്ങ് ഒഴിവാക്കൂല, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞതല്ലേ? എന്ത് പൊക്കടിക്ക് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടെന്നൊന്ന് പറഞ്ഞിട്ടാ. എനിക്കുള്ള ജോലിയും പോയി, എന്റെ ജീവിതവും നശിച്ചു. അറിയണതല്ലേ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട്. ഞാൻ ഈ ജോലി കൊണ്ടാ മുന്നോട്ട് പോയിന്ന്, എന്റെ കുടുംബം വരെ, എന്റെ ഒരു ജോലി കൊണ്ടാ എന്റെ ഒരു കുടുംബം വരെ ജീവിച്ചു പോയിന്നത്. നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഞാൻ എന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ സമ്മതമായിട്ടല്ലേ പറഞ്ഞത് നിങ്ങളെന്നോട്? നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നെ ഇങ്ങനെ കിടങ്ങാറ് കൊണ്ടായിട്ടിട്ട്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ആരും അറിയണ്ട, ഒലക്കം മുന്നിൽ എന്റെ മോള് ചൊല്ലിക്കണു എന്നെ പറഞ്ഞു. പക്ഷെ എന്റെ കൂടെ നിന്നൂടെ മാത്രമേ ഞാൻ പറയണുള്ളൂ. എനിക്കൊന്നും വേണ്ട, നിങ്ങള് ഇന്റെ ചെലവൊന്നും നോക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോ. നിങ്ങളെ ഭാര്യ ഒന്നുമില്ല, ഒരു സ്ഥാനം മാത്രം തന്നാ മതി എനിക്ക്. ഒഴിവാക്കുന്നേന് പറ, എന്നെ ഒഴിവാക്കാൻ കഴിയും നിങ്ങൾക്ക്? പറയുന്നു, നിങ്ങളെന്നോട് പറഞ്ഞല്ലോ എനിക്ക് എന്റെ വൈഫാണ് വലുത് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ എന്നെ കെട്ടിയൊരു നിങ്ങളെ വൈഫ് തന്നെയല്ലേ ഞാനും. അല്ലാതെ കാമുകി ഒന്നല്ലല്ലോ. കാമുകി അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ പോയി പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോരണം. ഇതുങ്ങളിൽ കെട്ടി നിങ്ങളെ ഭാര്യ ഒന്നല്ലേ ഞാനും. എന്തൊക്കെയാണെങ്കിലും അവരുടെ ആ ഒരു സ്ഥാനം നിൽക്കൂല്ലേ നിങ്ങളോട്? ഞാൻ നിങ്ങളെ പിന്നാലെ വന്നതൊന്നുമില്ല, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചു. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കുത്തടിക്കലിനോ അതാന്നു. ഹലോ, ആ പറയാം. ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്റെ വീട്ടിലും വന്നു. ഞാനും നിങ്ങളും കൂടെ കാറിൽ വന്ന് ഇറങ്ങണതൊക്കെ ആൾക്കാർ കണ്ടിട്ടാണ് എന്റെ ഉപ്പ നിക്കാവും ചെയ്തെന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ചെയ്യൂലായിരുന്നു എന്നാ ഇപ്പൊ പറയണത്. ഞാൻ അത്രയും വേണ്ട വേണ്ട എന്ന് കരുതി നിന്നതായിരുന്നു. ഓരോന്നോ നടക്കുന്നു വണ്ടിയിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തതാന്നാണ് ഇപ്പൊ പറയണത്.
എല്ലാരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ പറയൂ എന്താ ചെയ്യണെന്ന് പറയാം. നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കും. ഹലോ. ദേശീയ തലത്തിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ബില്ലായിരുന്നു മുത്തലാഖ് ബിൽ. ആശയപരമായി പതിറ്റാണ്ടുകളായി ഏറ്റുമുട്ടുന്ന സകല മതപണ്ഡിതരും സടകുടഞ്ഞ് എഴുന്നേറ്റെതിർത്ത നിയമം കൂടിയായിരുന്നു ഇത്. എന്നാൽ മലബാറിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴും മുസ്ലിം പെൺകുട്ടികൾ ഇതുപോലെ തോന്നിയ വിധം ഒഴിവാക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്.